ഐഡിയസ് സ്കീമിൽ സെക്കൻഡ് അലോട്ട്മെൻ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ചേർത്തലയിൽ കിട്ടിയിരിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ഒരു റിക്വസ്റ്റ് കണ്ടായിരുന്നു കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ചേർത്തലയുടെ പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സോ അതാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് നമുക്ക് ഈ ഒരു എഞ്ചിനീയറിങ് കോളേജിലാണ്, IHRDയുടെ കീഴിലുള്ള കോളേജാണ്. അപ്പോൾ ഈ ഒരു കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയേക്കുന്നതെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കോളേജിൻ്റെ വെബ്സൈറ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അതിൽ ആദ്യം തന്നെ NRI അഡ്മിഷൻ്റെ കുട്ടികളുടെ കാര്യമാണ്. അത് ഓൾറെഡി ഇപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കീമിൻ്റെ, അതായത് നമ്മളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അതിന് തന്നെ അതിൽ പ്രോസ്പെക്ടസ് ആണ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂള് അത് എനേബിൾ ആയിട്ടില്ല, ലിങ്ക് ഉടനെ തന്നെ എനേബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് 14-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള ഡേറ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഡേറ്റിൽ ഓരോ കോഴ്സിലുള്ള കുട്ടികൾ ഏതൊക്കെ ഡേറ്റിലാണ് ചെല്ലേണ്ടതെന്നുള്ള ആ ഒരു ഡേറ്റ് ഷെഡ്യൂൾ അവർ ലിങ്ക് ശരിയാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഇനി ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് എന്നാണ്, ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അലോട്ട്മെൻ്റ് മെമ്മോ. ഒരു കാര്യം ഒന്നും കൂടി പറയുകയാണ്, ഈ ഒരു ഓർഡറിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓർഡറിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റും അതിൻ്റെ രണ്ട് കോപ്പികളും വെച്ചിട്ട് വെക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ആദ്യം വെക്കുക, അതിന് രണ്ട് കോപ്പി, തൊട്ട് താഴെ കാൻഡിഡേറ്റ് ഡേറ്റ ഷീറ്റ്, പിന്നെ ഫ്രീ റെസിപ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾ 10th സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അത് രണ്ടും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി, നിങ്ങൾ ഏതാണോ അവിടെ പ്രൂഫ് കൊടുത്തേക്കുന്നത് കീമിന് അത് കൊടുക്കുക കേട്ടോ. ഇനി 10th സർട്ടിഫിക്കറ്റ്, പിന്നെ 12th സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ, TCയും CCയും നിങ്ങൾ ലാസ്റ്റ് പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആധാറിൻ്റെ ഒരു കോപ്പി പറയുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC ST OEC കുട്ടികളാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും അവരാണ് ഹാജരാക്കേണ്ടത്. പിന്നെ ട്യൂഷൻ ഫീ വേവിയർ സ്കീമിൽ വന്നേക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരും ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ കീമിനിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരൊക്കെ കൊണ്ടല്ല, അല്ലാതെ അതിലൊന്നും അപ്ലോഡ് ചെയ്യാത്തവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. ഓക്കെ. പിന്നെ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്ന OBC കുട്ടികൾ NCL സർട്ടിഫിക്കറ്റ് കൊണ്ട്, അല്ല പിന്നെ EWS ൻ്റെ സർട്ടിഫിക്കറ്റ്, ആ ഒരു റിസർവേഷൻ കിട്ടിയേക്കുന്നവർ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റും, പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, പിന്നെ സ്റ്റുഡൻറ്റ് ഹാവ് ടു കീപ് നെസസറി അറ്റസ്റ്റഡ് ആൻഡ് സ്കാൻഡ് കോപ്പി ഓഫ് +2 ആൻഡ് അതർ സർട്ടിഫിക്കറ്റ് ഫോർ ദർ ഫ്യൂച്ചർ പേഴ്സണൽ യൂസ്. ദ ഒറിജിനൽ വിൽ ബി റിട്ടേൺ ഒൺലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ഫോർമാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക, ബാക്കി എല്ലാം നമ്മളവിടെ കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ഈ കോഴ്സ് കഴിയുമ്പോഴായിരിക്കും തിരിച്ചു തരാം കേട്ടോ. ഓക്കെ. എൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജിലേക്ക് കിട്ടിയാൽ അവർ തിരിച്ചു തരും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുമായിരിക്കും കേട്ടോ. ഇനി ഇവിടെ ഫീ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം, മെറിറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഫീസ് എന്ന് പറയുന്നത് 40,000 രൂപയും മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് 70,000 രൂപയാണ് ഒരു കൊല്ലത്തേക്ക് നമുക്ക് ഫീസ് വരുന്നത്. നമുക്ക് പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് ആ ഒരു പകുതി ഫീസ് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് പിന്നെ 6 മന്ത് കഴിയുമ്പോൾ നമ്മുടെ സെം രജിസ്റ്റർ ചെയ്യുമല്ലോ, അപ്പോൾ ബാക്കിയും കൂടി കൊടുത്താൽ മതിയാവും. IHRDയുടെ കോളേജിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് മൊത്തം ഫീസും അഡ്മിഷൻ്റെ സമയത്ത് തന്നെ ആ ട്യൂഷൻ ഫീസ് അടക്കേണ്ട വരാറില്ല. ആദ്യത്തെ ആ ഒരു സെമ്മിനുള്ള ആ ഒരു പകുതി എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തിട്ട് പിന്നെ 6 മാസം കഴിയുമ്പോൾ ബാക്കി എമൗണ്ട്, അതായത് ഇപ്പോൾ ട്യൂഷൻ ഫീസ് നമുക്ക് മെറിറ്റ് സീറ്റിലാണെങ്കിൽ 40,000 രൂപയാണല്ലോ, അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ 20,000 രൂപ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇനി എഞ്ചിനീയറിംഗ് അല്ലേ, 6 മാസം കഴിയുമ്പോഴാണ് നമ്മുടെ ഓരോ സെം വരുന്നത്. അപ്പോൾ 6 മാസം കഴിഞ്ഞ് അടുത്ത സെം വരുമ്പോൾ സെം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യും, ആ ഒരു സമയത്ത് ബാക്കി 20,000 രൂപ കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, ഇപ്പോൾ ഈ ആ ഒരു സീറ്റിനെ മാറ്റി അവർ മെറിറ്റ് ഫുൾ ഫീന്നും മെറിറ്റ് റെഗുലേറ്റഡ് ഫീ എന്നും പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഫീ എന്ന് പറയുന്നത് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് 70,000 രൂപയാണ് ഫീസ് വരുന്നത്. പക്ഷേ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ അത് 35,000 കൊടുത്താൽ മതി, ബാക്കി നമ്മൾ സെം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ 6 മാസം കഴിയുമ്പോൾ കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കറിയാമല്ലോ അഡ്മിഷൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂഷൻ ഫീസ് മാത്രമല്ല വരുന്നത്, ബാക്കി കുറച്ച് കോഷൻ ഡെപ്പോസിറ്റ്, അഫിലിയേഷൻ, KTയുടെ ഫീസ്, അങ്ങനെ കുറച്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ഫീസ്, അങ്ങനെ കുറച്ച് ഫീസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ അഡ്മിഷൻ്റെ സമയത്ത് 47,475 രൂപയാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഫീസ്, PTA, പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്യുക ആ ഒരു ടോട്ടൽ എമൗണ്ട് 47,475 അടയ്ക്കണോ അല്ലെങ്കിൽ 30,475 അടച്ചാൽ മതിയോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കിയേക്കുക കേട്ടോ. കാരണം നമ്മൾ അവിടെ സ്ഥിര അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതെന്തായാലും അടക്കണം, അതല്ല ഇൻ കേസ് നിങ്ങൾക്ക് ട്രാൻസ്ഫറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില കോളേജുകാരത് ആവശ്യപ്പെടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് വിളിച്ച് കൺഫേം ആക്കാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മെറിറ്റ് സീറ്റിൽ കിട്ടിയേക്കുന്ന ഒരു കുട്ടിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് 20,000 ഉൾപ്പെടെ ബാക്കി കുറച്ച്
ഫീസുകൾ ഉൾപ്പെടെ 30,475. അതുകൂടാതെ നമുക്ക് 5,000 പി ടി എ പ്ലേസ്മെൻ്റ് ആൻഡ് ട്രെയിനിങ് 2,000 അങ്ങനെ ഒരു 47,475 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ ആ ഒരു 17,000 എന്നുള്ള എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടതുണ്ടോ ഹയർ ഓപ്ഷൻ ഉള്ളവർക്ക് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വിളിച്ച്. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണെങ്കിൽ നമ്മുടെ ഫീസ് 45,475. പക്ഷേ ഈ ഒരു പി ടി എ ഫീസും അങ്ങനെയുള്ളതൊക്കെ കൂടി കൂടിയിട്ട് നമുക്ക് 62,475 എമൗണ്ട് വരുന്നത്. ഇനി നമ്മളെ എസ് സി എസ് ടി കുട്ടികൾ അല്ലെങ്കിൽ ട്യൂഷൻ ഫീ വേവിയറിൽ വന്നേക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ട്യൂഷൻ ഫീസ് വേണ്ട. ഓക്കെ, ട്യൂഷൻ ഫീ വേവിയറിൽ വന്നേക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് വേണ്ട, പക്ഷേ കുറച്ച് ഫീസുകൾ വരുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു 10,475, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് ഫണ്ടും പി ടി എ ഫണ്ടും പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഫണ്ടും കൂടി കൂട്ടിയിട്ട് 27,475 രൂപയാണ് ട്യൂഷൻ ഫീ വേവിയർ വന്നേക്കുന്ന കുട്ടികൾ അടക്കേണ്ടത് കേട്ടോ. ഇനി എസ് സി എസ് ടി കുട്ടികളാണെങ്കിൽ അവർക്ക് ജസ്റ്റ് 17,000 രൂപ അല്ലെങ്കിൽ 18,180 രൂപയാണ് ടോട്ടൽ എമൗണ്ട്. അത് നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ അത് കോളേജസ്സാർ ഇങ്ങനെ വാങ്ങാറില്ല, കാരണം പി ടി എ ഫണ്ടിൽ നിന്നൊക്കെ നമ്മൾ അഡ്മിഷൻ കൺഫേം ആക്കുമ്പോഴാണ് അത് എടുക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യുക, അങ്ങനെ വേണമെന്നുള്ളത് കേട്ടോ. ഇവിടെ സ്റ്റാർട്ട് കൊടുത്തേക്കുന്നത് ഇതാണ്, സെക്കൻഡ് സെമസ്റ്റർ ഫീ ടു ബി റെമിറ്റഡ് ഓൺ ദ ടൈം ഓഫ് സെക്കൻഡ് സെം രജിസ്ട്രേഷൻ. അതായത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ട്യൂഷൻ ഫീസിൻ്റെ നേരെ 20K അല്ലെങ്കിൽ 35K എന്ന് കൊടുത്തിട്ടാണ് അവരെ സ്റ്റാർട്ടിട്ടേക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു എമൗണ്ടിൻ്റെ ബാക്കി എമൗണ്ട് നിങ്ങൾ സെം രജിസ്റ്റർ 6 മാസം കഴിഞ്ഞിട്ട് സെം രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇവരുടെ ഫീ സ്ട്രക്ചർ. സർട്ടിഫിക്കറ്റ് മനസ്സിലായില്ലേ? ഇനി അവിടെ കൊടുത്തേക്കുന്നത് ഷെഡ്യൂളാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഷെഡ്യൂൾ. ഓക്കെ ഓക്കെ, ആ ഓക്കെ, ഇവിടെ ഷെഡ്യൂളുണ്ട് കേട്ടോ. ബിടെക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 14:10 മുതൽ 12 മണി വരെയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 14:12 മുതൽ 2:30 വരെയാണ്. CS 16:09 മുതൽ 2:30 വരെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഈ വർഷം മുതലുള്ള ആ ഒരു പുതിയ കോഴ്സ് 9:30 മുതൽ 2:30 വരെയുള്ള ടൈമിലാണ്. ഓക്കെ, 17th. ഇനി സ്റ്റുഡൻസ് ഹൂ കുഡ് നോട്ട് ടേക്ക് അഡ്മിഷൻ ആസ് പെർ ദ എബോവ് ഷെഡ്യൂൾ 18:09 മുതൽ 2:30 വരെ എടുക്കാം. അത് കഴിഞ്ഞ് 19:09 മുതൽ 2:30 വരെ എടുക്കാം. അതായത് ഈ 14th, 16th, 17th പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് 18th, 19th, 2:30 വരെയും വന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഓൾ സർട്ടിഫിക്കറ്റ് ആസ് മെൻഷൻഡ് ഇൻ ദ വെബ്സൈറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഒറിജിനൽ. എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റും 2 കോപ്പീസും വേണം. ഓൾ ഫീ പേയ്മെൻറ്റ് മസ്റ്റ് ബി ഡൺ ഓൺലൈൻ ആഫ്റ്റർ ദ എഡ്യൂക്കേഷൻ വേരിഫിക്കുക. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് ശേഷമാണ് നമ്മുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓൺലൈനാണ്, അവിടെ ചെല്ലുമ്പോൾ ഇൻസ്ട്രക്ഷൻ തരും, എസ് ബി ഐ കളക്ട് ആണോ എന്താണെന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഓരോ ഫീസും ചിലപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അത് പ്രിൻസിപ്പളിൻ്റെ ഇതിലേക്കായിരിക്കും, ചിലത് എസ് ബി ഐയുടെ ഇതിലേക്കായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ യു പി ഐ എങ്ങനെ വേണമെങ്കിലും കിട്ടാവുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം ഞാൻ എന്തോ അതിൻ്റെ ഇടയ്ക്ക് ആലോചിച്ചു നിങ്ങളോട് പറയാൻ, അത് വിട്ടുപോയി. ഓക്കെ, സ്റ്റുഡൻറ്റ് ഹാവ് ടു കീപ് നെസസറി അറ്റസ്റ്റഡ് ആൻഡ് സ്കാൻഡ് കോപ്പി ഓഫ് പ്ലസ് ടു. നിങ്ങൾക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അറ്റസ്റ്റഡ് കോപ്പി ഓഫ് 10th സർട്ടിഫിക്കറ്റ് ടു പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മാർക്ക് ലിസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ടു ബി സബ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അലോങ് വിത്ത് ഒറിജിനൽ. ഇവിടെ അറ്റസ്റ്റഡ് കോപ്പീസ് എന്ന് പറയുന്നുണ്ട് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റ്. അത് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നില്ല. സോ നിങ്ങൾ തന്നെ ചിലപ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് മതിയായിരിക്കും, നിങ്ങൾ തന്നെ സൈൻ ചെയ്താൽ മതിയായിരിക്കും. ഇവിടെ ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് എന്നുള്ളത് പറയുന്നില്ല. നമുക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സെൽഫ് അറ്റസ്റ്റഡ് ചെയ്യാം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കും അവരത് മെൻഷൻ ചെയ്യാത്തത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അങ്ങനെ നിർബന്ധം ഉണ്ടായില്ല, നമ്മൾ തന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. സോ വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ അവിടെ തന്നെ അവർ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരും, അവർ കുഴപ്പമില്ല. നമ്മൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, സോ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ പറഞ്ഞേക്കുന്നത്. ഇനി ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് ബി ഐ കളക്ട് ഹെൽപ്പ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ടു ഫിൽ ദ ഡേറ്റ ഷീറ്റ്, ഇവിടെ ഡേറ്റ ഷീറ്റ് ഫിൽ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഡേറ്റ ഷീറ്റ് നിങ്ങൾ ഗൂഗിൾ ഫോം ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫോർ ദ ഫോം അഡ്മിഷൻ ഫോം നോ ലോങ്ങർ അക്സെപ്റ്റിംഗ് റെസ്പോൺസ്, ട്രൈ കോൺട്രാക്ട് ഓണർ ഓഫ് ഫോം ഇഫ് യു തിങ്ക് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ആ അവിടെ എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫിൽ ദ ഡേറ്റ ഷീറ്റ്. ഓക്കെ, അവിടെ അത് ലിങ്ക് നോക്കുക നിങ്ങൾ കേട്ടോ, പിന്നീട് അത് എന്തെങ്കിലും എനേബിൾ ആവുമോ എന്നുള്ളത്. ഇപ്പം തൽക്കാലം അതൊന്നും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്നും കൂടി നിങ്ങളൊന്ന് നോക്കിയേക്കാം. ഞാൻ നിൻ്റെ ഇടയ്ക്ക് എന്തോ കാര്യം പറയാൻ ഓർത്തു, പക്ഷെ വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഇപ്പോൾ ഓർമ്മയില്ല.
എനിവേ നിങ്ങളിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, ഇവിടെ ഡേറ്റ എൻട്രി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ക്ലിക്ക് ടു ഫിൽ ദ ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. നോ ലോങ്ങർ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ അത് എന്തെങ്കിലും ഇത് വന്നേക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കുക, ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നോക്കുക കേട്ടോ, എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഈ നമ്മളിവിടെ ഫീസിൻ്റെ കാര്യം പറഞ്ഞു, അഡ്മിഷൻ ഷെഡ്യൂൾ പറഞ്ഞു, എസ് ബി ഐ കളക്ട് ഹെൽപ്പ് എന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ആ ഫീസ് അടക്കുന്നതിൻ്റെയാണ് കേട്ടോ. ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് ചെല്ലും. അതനുസരിച്ചിട്ട് അവിടുന്ന് അവിടെ പറഞ്ഞു തരാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചെല്ലുമ്പോൾ, എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു, നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ടോക്കൺ എടുക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ടോക്കൺ എടുക്കുക, ആ ടോക്കൺ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുക. അപ്പോൾ ചെന്ന് ഉടനെ തന്നെ ടോക്കൺ എടുക്കുക, അവിടെ നിങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യാൻ സീനിയർ സ്റ്റുഡൻസ് ഉണ്ടാവും, സാറുമാരുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുക, ചോദിക്കുക, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, ടേക്ക് കെയർ, താങ്ക് യു.